നമസ്കാരം. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതി ഒരു തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടി അധികാരത്തിൽ വരുന്ന കക്ഷി മാത്രമല്ല പലപ്പോഴും തിരഞ്ഞെടുപ്പിലെ യഥാർത്ഥ വിജയി എന്നുള്ളതാണ്. അതൊരു വലിയ പ്രത്യേകതയാണ്. അതിലേറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഹൈദരാബാദിൽ നടന്ന സിവിക് തെരഞ്ഞെടുപ്പ്. ഹൈദരാബാദിലെ കോർപ്പറേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ഫലങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിലും ഏറ്റവും കൂടുതൽ സീറ്റ് നേടി TRS ആണ്, തെലുങ്കാന രാഷ്ട്ര സമിതിയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. തെലുങ്കാന ഭരിക്കുന്ന കക്ഷിയാണ് TRS. TRS ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയിട്ടുള്ളത്. തൊട്ടു പിന്നിൽ ഒരു സീറ്റിന്റെ വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനത്തിനായി BJPയും അതേപോലെ അസാസുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയായ AIMIMഉം കൂടി മത്സരിക്കുകയാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഈ മൂന്ന് കക്ഷികളാണ് ഏറ്റവും പ്രധാനമായിട്ട് മത്സരരംഗത്തുണ്ടായിരുന്നത്. കോൺഗ്രസ് ചിത്രത്തിൽ തന്നെ ഇല്ലായിരുന്നു. ഈ മൂന്ന് കക്ഷികളിൽ TRSനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ തന്നെ ഇന്ന് ഉച്ച മുതൽ തന്നെ BJPയുടെ കേന്ദ്ര നേതാക്കളും സംസ്ഥാന നേതാക്കളും ഹൈദരാബാദിലെ BJPയുടെ നേതാക്കന്മാരെ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുകയായിരുന്നു. ഇത് ഹൈദരാബാദ് BJP പിടിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ മാറ്റത്തിന്റെ സൂചനയാണ് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. ഒന്ന്, ഹൈദരാബാദിന്റെ പ്രത്യേകതയാണ്. ഹൈദരാബാദ് നമുക്ക് എല്ലാവർക്കും അറിയാം, ന്യൂനപക്ഷങ്ങൾക്ക് വലിയ ഒരു സംഖ്യ ഉള്ള ഒരു സംസ്ഥാനമാണ്, ഒരു നഗരമാണ്. ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ 44% ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മഹാനഗരം ഉണ്ടെങ്കിൽ അത് ഹൈദരാബാദ് മാത്രമാണ്. അങ്ങനെയുള്ള ഹൈദരാബാദിൽ BJPക്ക് ഇത്രയും വലിയ ഒരു നേട്ടം ഉണ്ടാകുക എന്നുള്ളത് ഏതാനും വർഷങ്ങൾ മുമ്പ് വരെ ചിന്തിക്കാൻ പോലും അല്ലെങ്കിൽ സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു കാര്യമായിരുന്നു. കഴിഞ്ഞ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേവലം ഒരു സീറ്റാണ് ലഭിച്ചതെങ്കിൽ 2019, അതിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം വന്ന 2019 ലോക്സഭാ ഇലക്ഷനിൽ BJPക്ക് 4 MPമാരെ തെലുങ്കാനയിൽ നിന്ന് ഉണ്ടായി. 4 MPമാരാണ് തെലുങ്കാനയിൽ നിന്ന് ഉണ്ടായത്. അപ്പോൾ തന്നെ ഒരു കുതിപ്പിന്റെ ലക്ഷണം BJP കാണിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഹൈദരാബാദ് ഈ ഇലക്ഷനിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വൻ കുതിപ്പ് എന്ന് നമുക്ക് പറയാം. അത് ഹൈദരാബാദിൽ മാത്രം ഒതുങ്ങുന്നതല്ല, തെലുങ്കാനയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് ദക്ഷിണേന്ത്യയിൽ തന്നെ BJPയുടെ വളർച്ചയുടെ ചരിത്രത്തിൽ ഒരു വലിയ പങ്കുവഹിക്കുമെന്നും ഒരു വലിയ വഴിത്തിരിവാകുമെന്നും വളരെ സുവ്യക്തമാണ്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയം ഇളകിമറിയുന്ന ഈ കാലത്ത് അടുത്തിടെ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് എത്തിയ പ്രശസ്ത സിനിമാ താരം ഖുഷ്ബു അവർ ഇന്ന് ട്വീറ്റ് ചെയ്തത്, ഇത് ഹൈദരാബാദിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിജയമല്ല, ഇത് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ BJPയുടെ ഗ്രാൻഡ് എൻട്രിയുടെ തുടക്കം മാത്രമാണ് എന്നാണ്. അങ്ങനെയാണ് BJP പൊതുവെ ഈ ഒരു വിഷയത്തെ കാണുന്നത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഹൈദരാബാദിലെ വിജയത്തിൽ വളരെ എടുത്തു കാണിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ മുന്നിൽ വെച്ച് മുസ്ലിങ്ങൾ വോട്ട് ചെയ്തതുകൊണ്ടും കൂടിയാണ് യഥാർത്ഥത്തിൽ BJPക്ക് ഇത്രയും വലിയ ഒരു വിജയം ഉണ്ടായതെന്ന് പലരും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പല മുസ്ലിം മേഖലകളിലും മുസ്ലിം ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നിർണായക ശക്തിയായ ലോക്സഭാ മണ്ഡലങ്ങളിലും BJP വിജയം വരിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. പക്ഷേ കേന്ദ്ര തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. സംസ്ഥാന തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലോ ഈ വിജയം BJPക്ക് ആവർത്തിക്കാൻ സാധിക്കില്ല എന്ന് അന്ന് പലരും പ്രവചിച്ച ആ പ്രവചനം അതുകൂടി അടിമുടി തെറ്റാണ് എന്ന് തെളിയിക്കുന്ന ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഹൈദരാബാദിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം തെലുങ്കാന പിടിക്കുക എന്ന ഒരു വലിയ ലക്ഷ്യത്തിലെ ആദ്യ ചുവട് തന്നെയാണ്. വളരെ സീരിയസ് ആയിട്ടാണ് BJP ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത്. ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് സാധാരണ ഒരു ദേശീയ പാർട്ടി കൊടുക്കുന്ന പ്രാധാന്യമല്ല BJP ഈ തെരഞ്ഞെടുപ്പിൽ കൊടുത്തത്. BJPയുടെ വളരെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കൾ എല്ലാവരും തന്നെ, അതേപോലെ മാസ് ഫോളോയിങ് ഉള്ള എല്ലാ നേതാക്കളും ഹൈദരാബാദ് കൃത്യമായ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ സന്ദർശിക്കുകയും തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, UPയിലെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥും ദേശീയ അധ്യക്ഷനായ അമിത്ഷായും BJPയുടെ ദേശീയ അധ്യക്ഷനായ അമിത്ഷായും അവിടെ റോഡ് ഷോകൾ നടത്തും. ഇതെല്ലാം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രാധാന്യത്തോടു കൂടിയാണ് ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ അവർ കണ്ടത് എന്ന് തെളിയിക്കുന്നു. അതേസമയത്ത്
കോൺഗ്രസിന്റെ ഒരൊറ്റ പ്രധാനപ്പെട്ട നേതാവും ഹൈദരാബാദിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എത്തിയില്ല എന്നുള്ളതും, ദേശീയ നേതാക്കന്മാർ ആരും തന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതും വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് വോട്ടുകൾ, കോൺഗ്രസ് വളരെ പിന്നിലാണ്, വളരെ പിന്നിലാണ്. ഈ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് വോട്ടുകൾ എവിടെ പോയി എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ ഉയരുന്നത്. പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വോട്ട് ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു വോട്ട് ഷിഫ്റ്റ് പഴയ TDPയുടെ, പഴയ തെലുഗുദേശം പാർട്ടിയുടെ വോട്ടുകൾ എല്ലാം തന്നെ മിക്കവാറും BJPയിലേക്ക് പോയി എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസിന്റെ വോട്ടുകൾ എവിടെ പോയി? കോൺഗ്രസിന്റെ വോട്ടുകൾ മിക്കവാറും പോയത് ഒവൈസിയുടെ പാർട്ടിക്കാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഒവൈസി ഞങ്ങൾ ജയിക്കില്ല, ഞങ്ങൾക്ക് ശക്തിയില്ല, നിങ്ങൾ ഒവൈസിയുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യൂ എന്ന് ചില കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞതായി പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ആരെയാണ് കോൺഗ്രസ് പോലെ ഒരു പാർട്ടി, ഒരു ദേശീയ കക്ഷി BJPയെ തോൽപ്പിക്കാൻ ആരെ വേണമെങ്കിലും കൂട്ടുപിടിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തം കൂടിയായിട്ട് ഈ ഹൈദരാബാദ് തെരഞ്ഞെടുപ്പിനെ കാണാം. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, BJPയുടെ ഹൈദരാബാദിലെ ഈ വിജയം 2023 തെലങ്കാനയിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക ഘടകമാണ്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം തെലങ്കാനയിൽ ഒരു പ്രതിപക്ഷമാകുക എന്നുള്ളതല്ല, തെലങ്കാന പിടിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് BJP ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്നത്. 2023 ആകുമ്പോഴേക്കും തെലങ്കാന രാഷ്ട്ര സമിതിയുടെ TRSന്റെ അവിടുത്തെ ഭരണത്തിന് ഒരു ഭരണവിരുദ്ധ വികാരം 2023 ഉണ്ടാകുമെന്നും അത് BJPക്ക് ഗുണം ചെയ്യുമെന്നുമാണ് BJPയുടെ നേതാക്കന്മാർ കണക്കുകൂട്ടുന്നത്. അതൊരു പക്ഷേ ശരിയാവുകയും ചെയ്യും. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയൊരു ശക്തിയാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ അവർ തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെയും BJPക്ക് ഒരു വലിയ പാഠം നൽകുന്നുണ്ട്. 44% ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മഹാനഗരത്തിൽ BJPക്ക് ഇത്രയും വലിയ ഒരു വിജയം സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായിട്ടും ആ പാർട്ടിക്ക് സാധിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ സാധിക്കാത്തതെന്നുള്ള ചിന്ത നമ്മൾക്ക് BJP നേതാക്കന്മാർക്ക് വിടാം. കാരണം പലരും പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ന്യൂനപക്ഷങ്ങൾ വലിയ തോതിലുള്ളതുകൊണ്ട്, BJPക്ക് ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ ഇല്ലാത്തതുകൊണ്ടൊക്കെയാണ് ശരിക്കും BJP ഇവിടെ വളരാത്തതെന്നൊക്കെയുള്ള ചില വാദങ്ങളൊക്കെ പലപ്പോഴായി ഉയർന്നു വരാറുണ്ട്. പക്ഷേ ഇതൊന്നും മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് പിഴവ് പറ്റുന്നതെന്ന് BJP നേതാക്കന്മാർ തന്നെ ചിന്തിക്കേണ്ടതാണ്. എന്തായാലും ന്യൂനപക്ഷങ്ങൾ BJPക്ക് വോട്ട് ചെയ്യില്ല, ന്യൂനപക്ഷങ്ങൾ ഉള്ളിടത്ത് BJPക്ക് ജയിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ഈ മിത്തുകളാണ് ഹൈദരാബാദിലെ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് തകർത്ത് അറബിക്കടലിൽ എറിഞ്ഞിരിക്കുന്നത്. നമസ്കാരം.